സ്വഹാബികളിൽ പിൽക്കാലത്ത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയ ഒരു സ്വഹാബിയുണ്ട്, ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. കാന റജുലൻ ദഖ്മൻ, നല്ല ഹൈറ്റും വെയിറ്റും തടിയൊക്കെയുള്ള ഒരു സ്വഹാബിയായിരുന്നു. പക്ഷേ അവസാന കാലം ബഹുമാനപ്പെട്ടവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അൻസ്വാരിയ فجاء الى النبي صلى الله عليه وسلم الله عند رسول عند മുമ്പിലേക്ക് വരുന്നു. يا رسول الله انني قد ضعف بصري, നബിയേ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച ദുർബലമായി, നബിയേ എനിക്ക് മസ്ജിദുൻ നബവിയിലേക്ക് നിസ്കരിക്കാൻ വരാൻ കഴിയില്ല, നബിയേ واحب ان تاتي الى بيتي, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് ഒന്ന് വരണം, എന്റെ വീട്ടിലേക്കൊന്ന് വരണം. ഫതുസല്ലിയ ഫീ മകാനിൻ അത്തഖിദുഹു മുസല്ലാ, എന്റെ വീട്ടിൽ വന്നിട്ട് ഞാനൊരു സ്ഥലം കാണിച്ചു തരാം, നബിയെ അവിടെ നിങ്ങൾ നിസ്കരിക്കണം, അതെന്റെ വീട്ടിലെ നിസ്കാര റൂമായിട്ട് എനിക്ക് ഉപയോഗിക്കാനാണ്. സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സംഭവം അവരുടെ വീട്ടിലിരുന്ന് ഒരു ചർച്ച നടന്നതാണ് നമ്മുടെ വിഷയവുമായി ബന്ധിക്കുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബിനെ അനുസ്മരിക്കുകയാണ് നമ്മൾ. മദീനയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള ഒരു വീട്ടിലേക്കാണ് അള്ളാഹുവിന്റെ ഹബീബ് പോകുന്നത്. ഹബീബിന്റെ കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അനസ് ഇബ്നു മാലിക് തങ്ങളുണ്ട്, മഹ്മൂദ് ഇബ്നു ലബീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, വേറെയും സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട്, സിദ്ദീഖ് എന്നിവരുണ്ട്. അവരൊക്കെ ചെന്നു അള്ളാഹുവിന്റെ ഹബീബ് ആ പാവപ്പെട്ട മനുഷ്യന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. തങ്ങൾ പറഞ്ഞിരുന്നു, നാളെ ഞാൻ അവിടെ വരാം, നാളെ വരാം. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദുഹാ നിസ്കാര സമയത്താണ് ചെല്ലുന്നത്. നബി തങ്ങൾ അവരോട് ചോദിച്ചു, ഐന തുഹിബ്ബു അന്നുസൊല്ലി, എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത്, അന്നുസൊല്ലിയ എവിടെയാണ് ഞാൻ ഉത്ബാനെ നിങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കേണ്ടത്. ഫി ഹാദൽ മക്കാൻ, ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സംഭവത്തിൽ വളരെ നുരുമ്പിയ ഒരു പായ ആ വീട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടാൽ നമ്മൾ ആരും അതിൽ നിൽക്കൂല, അത്രയും പഴകി ദ്രവിച്ചൊരു പായയുണ്ട്. ആ പായ നബി തങ്ങൾക്ക് വിരിച്ചു കൊടുത്തത്, ഇവിടെ നിസ്കരിച്ചു തരൂ നബിയെ. ഐന തുഹിബ്ബു അൻ നുസല്ലിയ, നിങ്ങൾക്ക് ഞാൻ എവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നബി തങ്ങൾ ചോദിച്ചു. അങ്ങനെ അയാൾ കാണിച്ചു കൊടുത്ത സുഹാബി ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നബി തങ്ങൾ നിസ്കരിച്ചു. ഫതഖദ്ദമ നബിയു വസല്ലാ ബി അസ്ഹാബി, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ വീടിന്റെ ഒരു ഭാഗത്ത് അവരൊക്കെ വന്നിരുന്നു, അവർ വർത്തമാനം പറയാൻ തുടങ്ങി. ആ സമയത്ത് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു. ഫലമ്മ അഖലു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ സ്വറ പറയാൻ തുടങ്ങി. സവാലിഫ്, അറബിയുള്ള സവാലിഫ് എന്ന് പറയും, വെറുതെ സ്വറ പറഞ്ഞിരിക്കാം, കാര്യമായിട്ട് പണിയൊന്നുമില്ല എന്ന് വിചാരിച്ച് പറയുന്ന ആ വർത്തമാനം ഉണ്ടല്ലോ. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാള് മദീനയിലുള്ള ഒരാളുടെ പേര് അവിടെ പറഞ്ഞു. അയാളുടെ പേര് ഇസ്മുഹു മാലിക് ബിൻ ദഹ്ഷം എന്നാണ്. സുഹാബിയാണ് മാലിക് ബിൻ ദഹ്ഷം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് ചർച്ച നടക്കുന്നത്. ഒരാള് പറഞ്ഞു, ദാക റജുലുൻ ലാ യുഹിബ്ബുല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോടും റസൂലിനോടും ഒരു സ്നേഹവും ഇല്ലാത്ത മനുഷ്യനാണ് മാലിക് ഇബ്നു ദഹ്ഷം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ ഹബീബ് ഒരു ചോദ്യമാണ് ഇതിന് മറുപടിയായി ചോദിച്ചത്. മദീനയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഗീബത്തായി പറയുന്നത്, തങ്ങൾ ചോദിച്ചു, അലൈസ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായവൻ അല്ലാഹു മാത്രമാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിമല്ലയോ അയാൾ. ബലാ നബിയെ, പക്ഷേ വലാകില്ല ഷഹാദത ലഹു, അദ്ദേഹത്തിന്റെ സാക്ഷിത്വം സ്വീകരിക്കാൻ പറ്റില്ല നബിയെ, അത്ര ഗുണമുള്ള ആളല്ല എന്ന് പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഫഇന്നല്ലാഹ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ലക്ഷ്യമാക്കി ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞാൽ ഇസ്ലാം സ്വീകരിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ടാണ് അയാൾ പറഞ്ഞതെങ്കിൽ അത്തരം ആളുകളുടെ മേൽ നരകം ഹറാമാണെന്ന് പുണ്യനബിയുടെ മറുപടി വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വേറൊരാൾ പറഞ്ഞു, ഇന്നാ നറാ വജ്ഹഹു ഇലൽ മുനാഫിഖീൻ,
നബിയെ അയാൾ മുനാഫിഖാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. മനുഷ്യന്മാര് മനുഷ്യന്മാരെ പറ്റി അഭിപ്രായം പറയൂലേ, ഇത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ നാട്ടിലും എല്ലായിടത്തും ഉണ്ടാവും. ചില ആളുകൾ അങ്ങനെ ആയിരിക്കും. ആ ചില ആളുകൾ നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ അവിടെ ആഹ്റങ്ങ് നഷ്ടമാവും. ബാക്കിയുള്ളവരെ പറ്റി വിധി പറയണ്ട, അവനവൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. നമ്മൾ എവിടേക്കാണെന്ന് മാത്രം, നമ്മൾ ആകെ ചിന്ത മറ്റോ നരകത്ത് പോവോ, ഇവ നരകത്ത് പോവോ, മറ്റോ അവിടെ പോവോ, നമ്മൾ അവിടെ പോകുമെന്നാണ് നമ്മൾ പേടിക്കേണ്ടത്. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മറ്റേത് ആലിമ്യങ്ങൾ അവരുടെ ദൗത്യം നിർവഹിക്കും. നമ്മൾ ആളുകൾ എന്ത് ചെയ്യരുത്, ജഡ്ജ് ചെയ്യരുത്. ആ ആള് പറഞ്ഞു ഹബീബിന്റെ മുമ്പ് ഇയാൾ മുനാഫിക്കാണെന്നാണ് നബിയെ ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി വന്നു, അലൈസ യഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചാണോ നിങ്ങളത് പറയുന്നത്? ഒരിക്കലും പറയാൻ പാടില്ല. അയാള് മുനാഫിഖാണെന്ന് എവിടെന്നാണ് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നത്? മാലിക് ഇബ്നു ദഹ്ഷം എന്നിവരെ സംബന്ധിച്ച് മുനാഫിഖാണെന്ന് ഉറപ്പിച്ചു പറയലിനെ നിബിധങ്ങൾ തടഞ്ഞു വെച്ചു. അള്ളാഹുവിന്റെ ഹബീബ് അതിനെ തിരുത്തുകയാണ് ചെയ്തത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചപ്പോഴും അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ വക്താവല്ലയോ, അങ്ങനെ താളെപ്പറ്റിയാണോ നിങ്ങളത് പറയുന്നത് എന്ന് ചോദിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.